നമസ്കാരം. അപ്പം ഈ കൊല്ലത്തെ മീറ്റ് എക്സാം അടുത്ത മാസം 23 നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. സാർ, ഈ കഴിഞ്ഞ കൊല്ലം, അതായത് 2022 മീറ്റ് എക്സാമിനെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതെ, കുറെ വിവാദങ്ങൾ നിറഞ്ഞ ഒരു എക്സാം ആയിരുന്നു ഇത്. അതിനെ കുറിച്ച് താങ്കൾ എന്താണ് വിലയിരുത്തുന്നത്? പറയാം. കഴിഞ്ഞ കൊല്ലം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഞങ്ങൾ അതിനോട് ഒരുപാട് ക്ഷമ ചോദിക്കുന്നു. ക്ഷമ. മീറ്റ് എക്സാം തുടങ്ങാൻ പോവാ. എല്ലാരും ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എല്ലാരും വരുമായിട്ട് ഇന്നേ സംശയം. നമ്മുടെ ഈ എക്സാം നടത്തുന്നത് ഈ കോടികൾ വിലമതിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന മ്യൂസിയത്തിൽ വെച്ച് വല്ലതും ആണോ, അല്ലെങ്കിൽ വല്ല പാർലമെന്റ് വെച്ചോ, അല്ലെങ്കിൽ വല്ല എയർപോർട്ടിൽ വെച്ചോ വല്ലതും എക്സാം നടത്തുന്നത്? അതെന്തിരി അങ്ങനെ ചോദിച്ചേ? വേറൊന്നും കൊണ്ടുവല്ല സാറേ, എങ്ങും കാണാത്ത ഒരു സുരക്ഷാ വല മീറ്റ് എന്ന് പറഞ്ഞ എക്സാമിന് വേണ്ടി നിങ്ങൾ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ഈ മീറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ എക്സാം ആണ്. അപ്പൊ അതിനൊക്കെ സെക്യൂരിറ്റി ഒക്കെ ആവാം. നിങ്ങൾ എന്തേ പറഞ്ഞ, വരും കാലങ്ങളിൽ ഇതിനേക്കാളും വലിയ സെക്യൂരിറ്റി കൊണ്ടുവരാൻ പറഞ്ഞത്. അപ്പൊ ഞങ്ങൾ ഈ മീറ്റ് എക്സാമിന് എങ്ങനെയാണ് നോക്കിക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കള്ളത്തരമോ ഒരു മായമോ ഇല്ല നമുക്ക് നടത്തണം. അതാണ് ഞങ്ങളുടെ മെയിൻ. അതിപ്പോ നമ്മുടെ നാട്ടിൽ എല്ലാ കാര്യവും അഴിമതി ഒന്നും ഇല്ലാതെ കറക്റ്റ് രീതി പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതെ, അഴിമതി രഹിത നാടാണല്ലോ നമ്മുടെ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മളുടെ നാട്ടിൽ നടക്കുന്ന IAS എക്സാമിന് പോലും ഇതുപോലത്തെ ചട്ടങ്ങളൊന്നും ഇല്ല കേട്ടോ. സാർ, ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ എക്സാം എഴുതാൻ വരുന്ന വിദ്യാർത്ഥികളുടെ അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഊരിയിട്ട് എക്സാം എഴുതിപ്പിക്കുക എന്ന് പറയുമ്പോൾ പിള്ളേർക്ക് എന്തുപോലെ അതൊരു മാനസിക സംഘർഷം ഉണ്ടാവുന്ന കാര്യമില്ലേ? അതൊരു ശരിയായ തീരുമാനമാണോ സാർ? അതെ. ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വെള്ളം, വായു, ഭക്ഷണം. ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് കഴിക്കും. വെള്ളം ഞങ്ങൾ ആവശ്യത്തിന് കൊടുപ്പിക്കുന്നുണ്ട്. പിന്നെ വായു, അത് കയറാൻ വേണ്ടി നമ്മൾ ചെറിയൊരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നു. ഒരു മനുഷ്യൻ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടിയിലൊന്നും ഇല്ലെങ്കിൽ ജോലി അതുവരെ കയറി വന്ന് കയറത്തില്ലയോ? അങ്ങനെ അടിസ്ഥാനപരമായി എല്ലാ കാര്യങ്ങളും നൽകിയാണ് ഞങ്ങൾ എക്സാമിന് അവരെ ഇരുത്തുന്നത്. ഇതിലെന്താണ് തെറ്റ്? അടിസ്ഥാന സൗകര്യം ഒരുക്കൊടുത്തില്ലേ, ഇതിലെന്താണ് തെറ്റ്? പിന്നെ പറഞ്ഞ മാനസിക സംഘർഷം ഇല്ലയോ? നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ഫീൽഡാണ്. മെഡിക്കൽ ഫീൽഡ് ഇവിടെ ഇഷ്ടം പോലെ മാനസിക സംഘർഷമാണ്. നമ്മുടെ കൊറോണ വന്നപ്പോൾ ഭയങ്കര മാനസിക സംഘർഷമാണ്. അങ്ങനെ ഇനി എന്തൊക്കെ വരാൻ കിടക്കുന്നു? ഇത് മാത്രമല്ല, ഓപ്പറേഷൻ ഡീറ്റെയിൽ എല്ലാം പോകുമ്പോൾ ആണ് ധൃതി പോകുന്ന വഴിക്ക് അടിയിലൊന്നും ഇടാൻ പോണ്ടി വന്നാലോ? അന്നേരം ഒരുക്കും അവിടെ മാനസിക സംഘർഷം വന്നാൽ രോഗി മരിച്ചു പോയാലോ? പ്രശ്നമല്ലയോ? അപ്പൊ ഇപ്പോഴും നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, തുടക്കത്തിൽ ട്രെയിനിങ്. ഇത്രയേ ഉള്ളൂ. അടുത്തോട്ട് പോവാനെ സാറേ, വെൽറ്റ് വരട്ടെ സാറേ. ഇത് വെൽറ്റാണ്, വാഴവെള്ളയാണ്. ഈ ഊരണ്ട മെറ്റല് 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 വായിക്കാത്ത മെറ്റല്. അല്ല സാറേ, ഇത് പല കമ്പനി മുത്താണ് മുത്തുച്ചിപ്പി അരിച്ചേരി പരീക്ഷ എഴുതണമെങ്കിൽ അത് എടുത്തേ പറ്റും. അന്നേരം നിനക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നുള്ളൂ. ഊരാൻ പറ്റത്തില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ, കൊലപാതകം ചെയ്ത കുറ്റവാളിയെ പോലും ജയിലിൽ കയറ്റുന്നത് ഫുൾ മോട്ടിവേഷൻ കൊടുത്തിട്ടാണ്. അതെ, ഇവിടെ എക്സാമിന് വരുന്ന പിള്ളേരെയോ തീവ്രവാദികളെ പോലെ പിടിച്ചു കൊണ്ടുവന്നത്. ഇതെന്താണ് സാർ? ഇത് മീറ്റ് എക്സാം ആണ് സാർ. ഇവിടെ ഇങ്ങനെയാണ് സാർ, അവരെങ്ങാണ് നല്ല മെറ്റൽ കൊണ്ട് അകത്ത് കയറിയാലോ ഈ കുട്ടികള്. സാർ, അവർ എക്സാം എഴുതാനല്ലേ സാർ വരുന്നത്? ബോംബ് വെക്കാനൊന്നുമല്ലോ. മെറ്റൽ കൊണ്ട് കയറി എന്താണ് സാർ പ്രശ്നം? സാർ, മെറ്റലും കൊണ്ട് വരാ, ഇതെന്തോ സാർ കോൺക്രീറ്റ് ആണ്. അത് പിന്നെ അമ്മാരാ മെറ്റലിന് അതുപോലെ സർക്യൂട്ടും തിരികെ കേട്ടിട്ട് ഇവിടുന്ന് കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടുന്ന് ഇങ്ങോട്ട് ഉത്തരം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇമ്മ എഴുതി കഴിഞ്ഞാൽ ആർക്കാ ക്ഷീണം? ഞങ്ങൾ അല്ലയോ അല്ലയോ. ഇത്രയും ബുദ്ധിയുള്ളവർ എന്തിനാ സാർ ഈ മെഡിക്കൽ ഫീൽഡിൽ വരുന്നത്? നല്ല സയന്റിസ്റ്റ് പോലും ആവത്തില്ലായിരുന്നു. നോ കമന്റ്സ്. കണ്ണാടി കണ്ണാടി സാറേ, കണ്ണ് കാണുന്നില്ല സാറേ. കുഴപ്പമില്ല, കണ്ണ് കാണാൻ നീ പരീക്ഷ എഴുതി. പരീക്ഷ എഴുതണമെങ്കിൽ കണ്ണാടി ഊരണം. ഇതെന്തുവാടോ ചീനവലയോ? നിനക്ക് എന്തിനാടാ, നീ എന്തിനാടാ പരീക്ഷയ്ക്ക് വന്നത്? നീ ഇതും കൊണ്ട് നല്ല മീൻ പിടിക്കാൻ പോയപ്പോയിരുന്നു. വൈകിട്ട് നല്ലൊരു തുക ആയി കിട്ടിയാണ്. വേണ്ട, എനിക്ക് എന്തിനാ നിന്റത്? ഇതെന്തുവാടാ പരീക്ഷ എഴുതണമെങ്കിൽ അത് ഊരണം. ഊരണം ആ സ്ലീവ് അഴിച്ചിട്ട് തിളക്കം മെറ്റലാവാനാ ചാൻസ്.
ഷർട്ടും പാന്റും ഊരി എന്റെ പൊന്നു സാർ ഒരു തോർത്ത് കിട്ടുമോ ഷർട്ടും പാന്റും ഊരിട്ട് നിനക്ക് ഞാൻ തോർത്ത് തരാം അപ്പൊ ഒരു തോർത്ത് കൊടുത്തോണം കയറാനോ അത് മതി അതാണ് വളരെ നല്ലതാ തോർത്ത് കൊടുത്തോണ്ട് പരീക്ഷയ്ക്ക് പോക്കോ പിന്നെ ചുമ തോർത്തൊന്നും വാങ്ങരുത് വെള്ള തോർത്തേ വാങ്ങാവൂ എന്റെ പൊന്ന് സാറേ ഇപ്പൊ പിള്ളേർ കോപ്പി കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഈ കടല് പോലെ കിടക്കുന്ന ഈ മീറ്റിന്റെ ടോപ്പിക്ക് ഏതാ ചോദിക്കുന്നത് പിള്ളേർ എങ്ങനെ മനസ്സിലാക്കാനാ അഥവാ ചോദിച്ചാ തന്നെ ഇതിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാക്കുമ്പോ തന്നെ 10-15 മിനിറ്റ് കഴിയും ഇതിനു വേണ്ടി ആരെങ്കിലും മുതിരോ സാറേ എന്റെ സാറേ ഈ എസ് എൽ സി എഴുതുന്ന വിദ്യാർത്ഥികളുടെ നിലവാരത്തിൽ നിങ്ങൾ മീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളെ കാണരുത് സാർ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ കടലിലെ വെള്ളത്തിനേക്കാളും വില ഉണ്ട് കടലൊരു വജ്രത്തിന് അതുകൊണ്ട് കോപ്പി വേണ്ട കടലിൽ നിന്നൊരു ബക്കറ്റ് വെള്ളം കോരി കഴിഞ്ഞാൽ ആരും ചോദ്യം ചെയ്യില്ല പക്ഷെ ഒരു വജ്രം എടുത്താൽ ചോദിക്കില്ലെന്ന ധൈര്യം ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടി ചോദ്യം ചോദിക്കുന്നതിനെയും ഉത്തരം കിട്ടിയേ പറ്റൂ കാരണം ഇന്ത്യ ഒരു തന്ത്രിയുടെ വകയല്ല അത് സാറേ ഇത് ജനഗണമന സിനിമയിലെ കോർട്ട് സീൻ അല്ല ഇത് പ്രസ് മീറ്റ് ആ പ്രസ് മീറ്റ് ഓടാൻ പോയതാണോ പരീക്ഷയ്ക്ക് വന്നേണോ ബാക്കിലെ പാൻ്റെ കിട്ടണോ മെറ്റല് മെറ്റല് ഇതിനകത്ത് മെറ്റല് എന്തുവാ ഇത് പോയി ഊരിട്ടുവാ ഇത് ഊരാതെ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്തൊക്കെ പറഞ്ഞാലും ഊരണം ഊരാണെങ്കിൽ നിന്നെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കത്തുള്ളൂ നീ ഊരിട്ട് വന്നാ മതി ഈ ഓപ്പറേഷൻ ചെയ്തിട്ടാണ് നീ ഊരിട്ട് വരണം പോടാ പോയി ഊരിട്ടോടാ പോടാ സാറേ ഈ പരീക്ഷന്റെ പ്രതീക്ഷയാ സാറേ ഇത് എന്റെ ഡ്യൂട്ടിയാണ് ഈ വരുന്ന പിള്ളേരുടെ അടിവസ്ത്രം ഊരുന്നു തന്നെയല്ല പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ ഒക്കെ ഊരുന്നു ഇതൊക്കെ ഭയങ്കര മോശമല്ലേ സാറേ എന്ത് മോശമാണ് നമ്മളൊരു നിക്കറോട്ടാണ് പ്രസ് മീറ്റ് വരാൻ നിൽക്കുന്നത് അതുപോലെ പിള്ളേർക്ക് നാണോ മനം കാണരുത് ആ പിള്ളേരും ആ വൈഫിൽ എത്തണം പിന്നെ അടുത്ത ഉടനെ ഞങ്ങൾ വലിയൊരു ചേഞ്ച് ആണ് കൊണ്ടുവരാൻ പോകുന്നത് അതായത് കോളേജ് ഗേറ്റ് തൊട്ട് എക്സാം ഹാൾ എൻട്രൻസ് വരെ നമ്മുടെ ഹാളിൽ എൻട്രൻസ് വരെ ഒരു വലിയ നൂലിങ്ങനെ വലിച്ച് അതിന്റെ മണ്ടേ കൂടെ ഏത് കുട്ടികൾ നടന്ന് എക്സാം ഹാളിൽ എത്തുന്നോ അവർക്ക് മാത്രം എക്സാം എഴുതാം സാർ സാർ എന്ത് പറഞ്ഞാലും ഈ പിള്ളേർ അടിവസ്ത്രം ഊരുന്ന പരിപാടിയാണല്ലോ അത് ഒട്ടും ഞങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്നില്ല അത് ഒട്ടും ശരിയായ കാര്യമല്ല അത് മോശമാണ് അത് നമുക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാം അതാണ് ഭയങ്കര പ്രശ്നമാണ് വിശ്വാസത്തെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വികാരം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അടുത്ത വർഷത്തെ എക്സാമിന് ഞങ്ങൾ പുതിയ ഒരു ഇൻസ്ട്രക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ സാറേ പെട്ടെന്ന് പറ പെട്ടെന്ന് പറ തുണി ഉടുത്ത ഒരു ഒറ്റ ഒരെണ്ണത്തിന് എക്സാം ഹാളിൽ കയറത്തില്ല മുഴുവൻ കാലത്തിരുന്ന് എഴുതാൻ പറ്റുമെങ്കിൽ എഴുതിയാ മതി ഇനി ഞങ്ങൾക്ക് ഒരു കാര്യം പറയാനുണ്ട് സാർ നീറ്റ് എക്സാം എന്നുള്ള പേര് മാറ്റി ന്യൂഡ് എക്സാം നടക്കാം